എല്ലാവർക്കും നമസ്കാരം. മസിൽ കയറ്റം, പേശി വലിവ്, കൊച്ചിപ്പിടുത്തം എന്നൊക്കെ പറയുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പേശികൾക്കുണ്ടാകുന്ന കൊച്ചിപ്പിടുത്തമാണ് പലപ്പോഴും മസിൽ കയറ്റം എന്നൊക്കെ പറയുക. മസിൽ കയറ്റത്തിന് പ്രത്യേക പ്രായമൊന്നുമില്ല, ഏത് പ്രായക്കാർക്കും ഉണ്ടാകാം. അസഹ്യമായ വേദനയായിരിക്കും. എപ്പോൾ വേണമെങ്കിലും പേശികൾക്ക് കൊച്ചിപ്പിടുത്തം ഉണ്ടാകാം. കൂടുതലായിട്ടും പുലർച്ചെ ഉറക്കത്തിലാണ് സാധാരണഗതിയിൽ കൂടുതലായിട്ട് വരാറുള്ളത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ, പരിഹാരങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തേത്, കാൽസ്യത്തിൻ്റെ കുറവ് പലരിലും മസിൽ കയറ്റം ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ കാൽസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ശീലമാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. പാലും മുട്ടയൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ, കഠിനമായ തണുപ്പ് പേശിവേദനയ്ക്കും കൊച്ചിപ്പിടുത്തത്തിനുമൊക്കെ കാരണമാകും. കഠിനമായ ചൂടും അത്തരത്തിൽ വരും. കഠിനമായ ചൂട് വരുമ്പോൾ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ടാകും, ധാതുക്കൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടാകും. കഠിന തണുപ്പ് കാലത്തും മഞ്ഞുകാലത്തും പ്രഭാതങ്ങളിലൊക്കെ മസിൽ കയറാനുള്ള കാരണം ആ സമയത്ത് തണുപ്പ് കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തണുപ്പ് കുറയ്ക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, ശരീരത്തിലുണ്ടാകുന്ന നിർജ്ജലീകരണം ഈ കൊച്ചിപ്പിടുത്തത്തിന് കാരണമാകും. അതിന് ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പരിഹാരം. നിർജ്ജലീകരണത്തിന് വഴിവെക്കുന്ന അമിതമായ അധ്വാനം, മദ്യം, കാപ്പി, കോള തുടങ്ങിയ പാനീയങ്ങൾ, ഇവയൊക്കെ നിർജ്ജലീകരണത്തിന് കാരണമാകും. ഇതൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് നാരങ്ങാവെള്ളം ഉപ്പും പഞ്ചസാരയും ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്. നാലാമത്തെ കാര്യം, വ്യായാമത്തിൻ്റെ അഭാവമാണ്. വ്യായാമം ആവശ്യത്തിനില്ലാതിരുന്നാൽ മസിലുകൾക്ക് സ്ട്രെച്ചിങ് ഇല്ലാണ്ട് വരികയും വഴക്കമില്ലായ്മ അത് ഉണ്ടാകുമ്പോൾ ഈ കൊച്ചിപ്പിടുത്തം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമായ വ്യായാമം ഉണ്ടാകുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അഞ്ചാമത്തെ കാര്യം, ശരിയായ രക്ത സംക്രമണമില്ലെങ്കിലും പ്രശ്നമാണ്. അത് ഉറങ്ങുമ്പോൾ ശരിയായ പൊസിഷൻ ഉണ്ടാകുക, കാലല്പനേരം താഴ്ത്തിയിട്ടിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക, ഹൈ ഹീല് ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഇറുകിയ വസ്ത്രങ്ങളിട്ട് കിടക്കാതിരിക്കുക, ഇങ്ങനെ രക്ത സംക്രമണത്തെ തടയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം, ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകളുടെ കുറവ്, വ്യതിയാനങ്ങളൊക്കെ പേശിവലിവ് എന്ന അവസ്ഥ ഉണ്ടാക്കാം. ശരീരത്തിലെ ധാതുക്കളുടെ അളവ് കുറയാതെ സൂക്ഷിക്കുക, പ്രത്യേകിച്ച് സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയവ. അത് കുറയുമ്പോൾ ഈ പേശിവലിവ് ഉണ്ടാകാം. അതടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടത്. പാല്, ഏത്തപ്പഴം തുടങ്ങിയ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉപ്പിൻ്റെ ഉപയോഗം പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏഴ്, വ്യായാമത്തിൻ്റെ കൂടുതൽ ആയിട്ട് വ്യായാമം ചെയ്താലും, അമിത വ്യായാമം ചെയ്താലും പേശി വലിവ് സംഭവിക്കാം. അതിന് ചില യോഗ ആസനങ്ങൾ അതിന് ഗുണം ചെയ്യും. പശ്ചിമോത്താസനം, ത്രികോണാസനം എന്നിങ്ങനെയുള്ള ആസനങ്ങൾ, അതുപോലെ തന്നെ വിശ്രമം ആവശ്യത്തിനെടുക്കുക എന്നുള്ളതൊക്കെ അതിനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ. ഇനി ഈ പേശി വലിവ് വന്നാൽ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി മാറ്റി ആ കൊച്ചിപ്പിടുത്തമുണ്ടായ ഭാഗത്തെ നിവർത്താനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവിടെ ചെറിയ ചൂടോ വയ്ക്കുന്നത് നല്ലതാണ്. നന്നായി മസാജ് ചെയ്യുന്നതാണ്. ആ മസാജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ആ ഭാഗം ഒന്ന് ചലിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണയിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ കാല് ആണ് വരുന്നതെങ്കിൽ കാലിൽ ശരിക്ക് ബലം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എഴുന്നേറ്റ് നിൽക്കാൻ ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ ഉരുണ്ടുകൂടിയ പേശിയിൽ ഇലക്ട്രിക് ഹീറ്റിംഗ് പാഡോ ചൂടുവെള്ളമോ അതിൽ മുക്കിയ തുണികൊണ്ടോ ഒക്കെ ചൂട് വെച്ചാൽ ആശ്വാസം കിട്ടുന്നതാണ്. കോശങ്ങളിലെ അതുപോലെ തന്നെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ശ്രദ്ധിക്കുക. എപ്സം സോൾട്ട് അടങ്ങിയ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കിടക്കുന്നത് നല്ലതാണ്. കാരണം അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള മെഗ്നീഷ്യത്തിന് ഉരുണ്ട് കയറിയ പേശികളെ അയക്കാൻ സാധിക്കും. വിറ്റാമിൻ ഇ കഴിച്ചാൽ കുറയ്ക്കാൻ സാധിക്കും. രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് വിറ്റാമിൻ ഇക്ക് സാധിക്കും. പിന്നെ നീന്തൽ നടത്തുന്നത് നല്ലതാണ്. സ്ഥിരമായ പേശി വലിവുള്ളവർ നീന്തൽ നടത്തിയാൽ ആശ്വാസം കിട്ടും. ചൂടുവെള്ളത്തിൽ കുളിക്കുക, രാത്രിയിലെ കുളി ഒഴിവാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, പൊതുവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ആരോഗ്യകരമായ ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നല്ല നമസ്കാരം.